നമസ്കാരം. ഡിസംബറിലാണ് ഐ പി എല്ലിന്റെ താരലേലം നടക്കാനിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി മുഴുവൻ ടീമുകളും നിലനിർത്താൻ ഉദ്ദേശിക്കുന്ന കളിക്കാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മാസം 26 വരെയാണ് ഇതിനായി ടീമുകൾക്ക് ബി സി സി ഐ സമയം അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ മിന്നാതെ പോയ പല താരങ്ങളെയും ഫ്രാഞ്ചൈസികൾ കൈവിട്ടേക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവരെല്ലാം ലേലത്തിനുള്ള പൂളിന്റെ ഭാഗമാവുകയും ചെയ്യും. 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ആകും ടീമിനെ ഉടച്ചു വാർക്കാൻ പോകുന്ന പ്രധാന ടീം. നിരവധി പേരെ മുംബൈ ഇന്ത്യൻസ് കൈവിട്ടേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. മുംബൈ ഒഴിവാക്കാൻ സാധ്യതയുള്ള ആ 7 കളിക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇംഗ്ലീഷ് പേസർ ജോഫ്രെ ആർച്ചറാണ് ഇവരിൽ പ്രധാനി. 2022 ലേലത്തിൽ 8 കോടി രൂപയ്ക്കാണ് ആർച്ചറെ മുംബൈ വാങ്ങിയത്. പക്ഷേ പരിക്ക് കാരണം സീസൺ നഷ്ടമായ അദ്ദേഹം കഴിഞ്ഞ തവണയാണ് ടീമിനൊപ്പം ചേർന്നത്. 5 മത്സരങ്ങളിൽ മാത്രം കളിച്ച ആർച്ചർക്ക് വീണ്ടും പരിക്കേറ്റ് പിന്മാറേണ്ടി വരികയും ചെയ്തു. സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് സെൻസേഷനായ ഡെവാൾഡ് ബ്രെവിസാണ് മുംബൈ കൈവിടാൻ സാധ്യതയുള്ള 2-ാമത്തെ താരം. ജൂനിയർ എ ബി ഡി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെ 2022 ലേലത്തിലാണ് 3 കോടി രൂപയ്ക്ക് മുംബൈ വാങ്ങിയത്. ആദ്യ സീസണിൽ 7 മത്സരങ്ങളിൽ കളിച്ച ബ്രെവിസിനെ കഴിഞ്ഞ തവണ 1 മത്സരത്തിൽ പോലും ഇറക്കിയില്ല. തന്റെ കഴിവ് തെളിയിക്കാൻ അവസരം ലഭിക്കാത്ത ബ്രെവിസിന് കരിയർ തിരിച്ചു പിടിക്കണമെങ്കിൽ മുംബൈ വിടേണ്ടത് അത്യാവശ്യമാണ്. സൗത്ത് ആഫ്രിക്കയുടെ തന്നെ മറ്റൊരു യുവതാരമായ ട്രിസ്റ്റൻ സ്റ്റബ്സ് ആണ് മുംബൈ ഒഴിവാക്കാനിടയുള്ള 3-ാമത്തെ താരം. 2022 പകരക്കാരനായാണ് താരം അടിസ്ഥാന വിലയ്ക്ക് മുംബൈയിൽ എത്തിയത്. 2 സീസണുകളിലായി വെറും 4 മത്സരങ്ങളിൽ മാത്രമേ സ്റ്റബ്സിന് മുംബൈക്കായി കളിക്കാനായിട്ടുള്ളൂ. ഇംഗ്ലണ്ടിന്റെ വെറ്ററൻ ഫാസ്റ്റ് ബൗളർ ക്രിസ് ജോർഡനാണ് ലിസ്റ്റിലെ മറ്റൊരാൾ. കഴിഞ്ഞ സീസണിന്റെ അവസാനത്തോടെയാണ് പരിക്കേറ്റ് പിന്മാറിയ ആർച്ചർക്ക് പകരം ജോർഡനെ മുംബൈ സ്വന്തമാക്കിയത്. 6 മത്സരങ്ങളിൽ കളിച്ച അദ്ദേഹത്തിന് ലഭിച്ചത് വെറും 3 വിക്കറ്റുകൾ മാത്രമായിരുന്നു. 10.77 എന്ന മോശം ഇക്കണോമി റേറ്റിലായിരുന്നു ഇത്. മലയാളി ഫാസ്റ്റ് ബൗളർ സന്ദീപ് വാര്യറാണ് മുംബൈ ഒഴിവാക്കാനിടയുള്ള 5-ാമത്തെ താരം. പരിക്കേറ്റ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് പകരമാണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ മുംബൈയിലേക്ക് വന്നത്. പക്ഷേ 1 മത്സരം പോലും കളിക്കാൻ അവസരം കിട്ടാതെ സന്ദീപ് തഴയപ്പെടുകയായിരുന്നു. ഐ പി എൽ കരിയറിൽ ആകെ 5 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചത്. നേടിയതാകട്ടെ 2 വിക്കറ്റുകളും. മുൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകനും ഓൾറൗണ്ടറുമായ അർജുൻ ടെണ്ടുൽക്കറെയും മുംബൈ കൈവിട്ടേക്കും. കഴിഞ്ഞ സീസണിലായിരുന്നു താരത്തിന്റെ ഐ പി എൽ അരങ്ങേറ്റം. 4 മത്സരങ്ങൾക്ക് ശേഷം ടീമിൽ സ്ഥാനം നഷ്ടമാവുകയും ചെയ്തു. കഴിഞ്ഞ 3 സീസണുകളിലായി അർജുൻ മുംബൈ ടീമിന്റെ ഭാഗമാണെങ്കിലും ആദ്യ 2 സീസണുകളിലും ഡഗൌട്ടിലായിരുന്നു സ്ഥാനം. സൗത്ത് ആഫ്രിക്കയുടെ തന്നെ ഡുവാൻ യാർസനാണ് മുംബൈ നിലനിർത്താനിടയില്ലാത്ത 7-ാമത്തെ താരം. നിലവിൽ ദേശീയ ടീമിലെ സ്ഥിരം സാന്നിധ്യമായി മാറിയ പേസർ മാർക്കോ യാൻസണിൻ്റെ ഇരട്ട സഹോദരൻ കൂടിയാണ് ഡുവാൻ. കഴിഞ്ഞ സീസണിലായിരുന്നു മുംബൈക്കൊപ്പം താരത്തിൻ്റെ ഐ പി എൽ അരങ്ങേറ്റം. പക്ഷേ 1 മത്സരം മാത്രമേ കളിക്കാനായുള്ളൂ.